السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون بهماني أحمد علي مدني بي كي زكريا صلاحي عبد الشكور صلاحي بهديلي كنا نداكن ماري സദസ്സിലിരിക്കുന്ന നേതാക്കന്മാരെ, സഹോദരന്മാരെ, യുവാക്കളെ, കുട്ടികളെ, സഹോദരിമാരെ, ഈ സദസ്സിൻ്റെ നാല് ഭാഗത്തു നിന്ന് ശ്രമിക്കുന്ന മറ്റ് സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചർച്ചയിലാണ്. എരിഞ്ഞിക്കലെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തി ഇസ്ലാം ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തകന്മാർ. ഇവിടെ ഈ അടുത്ത കാലത്ത് കേരള നദുവത്തുൽ മുജാഹിദ് എന്ന് പുറത്താക്കപ്പെട്ട കെ സക്കരിയ സലാഹിയെ ഏതാനും ചില കുട്ടികൾ ഈ നാട്ടിൽ കൊണ്ടുവരികയും ചില കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും സത്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ തെറ്റിദ്ധാരണ നീക്കാൻ ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി ഇവിടെ വരികയും കൃത്യമായി അടിവേറിട്ടുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഉള്ളവൻ അന്ന് പറഞ്ഞിരുന്നു, കുട്ടികളെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കാം, ഈ നാട്ടിൽ വെച്ച് തന്നെ ഈ ഹക്കും ബാത്തിലും വേർതിരിയട്ടെ, സത്യവും അസത്യവും വേർതിരിയട്ടെ, ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരാം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്നത് തിരൂരങ്ങാടിയിലുള്ള സാജിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എനിക്ക് യാതൊരു നിലക്കുള്ള ബന്ധവുമില്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയാലോ, ഒന്നിച്ച് യാത്ര ചെയ്തിട്ടോ ഒന്നിച്ച് സംസാരിച്ചിട്ടോ ഭക്ഷണം കഴിച്ചോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിയെപ്പറ്റി, വ്യക്തി ജീവിതത്തെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആളില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ അടുത്തൊരു സ്നേഹിതനാണ്, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് നന്നായി അറിയുന്ന ഒരാളാണ്. അബ്ദുറസാഖ് സുല്ലമിയുടെ മകനാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാനുണ്ട് എന്നറിഞ്ഞാൽ അനസ് വരില്ല, അനസ് നിന്നെടുത്ത് ഓടും, ഇനി കാദറാജ് മൂക്ക് കയറിട്ട് വലിച്ചാലും വരില്ല, അങ്ങനത്തെ ഒരു കഷ്ടപ്പാടുമില്ല. സക്കരിയാനെ കൊണ്ടുവന്ന കുട്ടികളോടാ പറയുന്നത്, പിന്നീട് സാജിദിനെ കൊണ്ടുവന്ന കുട്ടികളോടാ പറയുന്നത്, നിങ്ങൾ സക്കരിയാനെ കൊണ്ടുവരണം, ഈ ഹക്കും ബാത്തിലും ഈ നാട്ടിൽ വെച്ച് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം, ഇൻഷാ അല്ലാഹ് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ അനസ് വരും, അനസ് വരും, സത്യവും അസത്യവും മാറ്റിനിരക്കും,
ഏതാണ് പ്രമാണം ഏതാണ് പ്രമാണമില്ലാത്തത് എന്ന് വ്യക്തമാക്കി കൊടുക്കും. അതല്ലാതെ ഒരു ദിവസം വന്നിട്ട് മൂക്കുകയറിട്ട് വലിക്കണം എന്നാലേ വരും, ഇതൊക്കെ വീമ്പളക്കി പോകുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇവിടെയുള്ള കുട്ടികളോട് ചോദിച്ചിരുന്നു, ആ പ്രഭാഷണത്തിൻ്റെ ആ കാസറ്റ് ഇറങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ഒന്ന് കൊടുക്കണം. ആ കുട്ടികൾക്ക് കൊടുക്കാനും ഒരു മടി. എന്നാൽ എരിഞ്ഞിക്കൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൻ്റെ സി ഡി ഇതാ ഇവിടെ ഈ സദസ്സിൻ്റെ മുമ്പിലുണ്ട്, ആർക്കും മേടിക്കാം. സി ഡി മേടിക്കാൻ വരുന്നവൻ്റെ ബയോഡേറ്റയും കാര്യമൊന്നും ചോദിക്കില്ല, ആർക്കും മേടിച്ചു കൊണ്ട് പോവാം. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? രണ്ട് ദിവസമായി നിങ്ങളെ നമ്മളെ കുട്ടികൾ നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് ആ സി ഡി ഒന്ന് തരണം, ക്ലിപ്പ് കയറ്റിയിട്ടില്ല, ക്ലിപ്പ് കയറ്റാൻ ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവായതാണ്. അതുകൊണ്ട് മക്കളെ, ഇത് അള്ളാഹിന്റെ ദീനാണ്. ഇന്ന ദീന ഇന്ന അല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിൻ്റെ അടുത്ത് ഒറ്റ മതമേ ഉള്ളൂ, അള്ളാഹിന്റെ ദീനാണ്. അത് എക്കാലത്തും എക്കാലത്തും അള്ളാഹു നിലനിർത്തി തന്നെ ചെയ്യും. പക്ഷേ ഭൂരിപക്ഷമുണ്ടോ ന്യൂനപക്ഷമുണ്ടോ എന്നൊന്നും തർക്കമൊന്നുമില്ല ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും യുരീദൂന ലയുദ്ഫിയൂ നൂർ അല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലവ് കരിയൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ല പറഞ്ഞതാണ്. നിങ്ങൾ എത്ര ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളെ വായ കടഞ്ഞു പോവുക എന്നല്ലാതെ ആ പ്രകാശം കെടൂല. കാരണം ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന അനുയായികൾ ആരാണ്? ഒരു നന്മയും എടുത്ത് പറയാനില്ലാത്ത വ്യക്തമായ വഴികെട്ട ആ ജനതയെ അള്ളാഹുവിൻ്റെ ഖുർആനും ആ പ്രവാചകന്റെ വിശദീകരണത്തോടു കൂടി അവരെ സംസ്കരിച്ചെടുത്തു. വല്ലദീ ബഅസ ബില്ലുമ്മീന റസൂലം മിൻഹും യത്ലു അലൈ ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് വൽഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഒറ്റ വാക്കിൽ അള്ളാഹ് പറഞ്ഞാണ്, വ്യക്തമായ വഴികെട്ടവരായിരുന്നു അവരെ, പക്ഷേ യുസക്കീഹിം അവരെ സംസ്കരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ആ പ്രവാചകൻ അത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുത്തു. പിന്നീട് അവരോട് അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിൻ്റെ ഖുർആൻ ആയത്ത് ഓതിക്കൊടുത്ത് പറഞ്ഞാൽ ഇദാ ദുക്കറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വൈദാ തുലിയത്ത് അലഹിം ആയാത്തുഹു സാദത്തും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പിന്നീട് അവരോട് അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവർ ഹൃദയം വിങ്ങിപ്പെട്ടാൻ തുടങ്ങും, അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അവർ ഭാരമേൽപ്പിക്കും. ആ ഒരവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് അല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്, അള്ളാഹുവാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങും. അവരെ ഹൃദയത്തിന് സമാധാനക്കേടാണ്, ഭയമാണ് അള്ളാഹുവിനെ കുറിച്ച്. കാരണം എന്തേ? അല്ലാഹ് പറഞ്ഞില്ലേ ഖുർആനിൽ, ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. ഏതാണ് ആ ദിവസം? അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം. സുമ്മ തവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഇവിടെ വെച്ച് ആരെന്ത് പ്രവർത്തിക്കുന്നുവോ കൃത്യമായും അണുമണി വ്യത്യാസമില്ലാതെ കാണുന്ന ലോകം, ആ ലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് താക്കീത് നൽകിയ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളെ, അള്ളാഹിൻ്റെ ഖുർആനായ തോതി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കാൻ തെളിവാണ്. നമുക്കറിയാമല്ലോ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് ഫൈസൽ മുസ്ലിയാറ് മുജാഹിദുകളെ മനസ്സിൽ മുറിവേൽപ്പിച്ചു. 983 കൊട്ടപ്പുറം 30 വർഷം ആഘോഷിക്കുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാറോട് ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? കാന്തപുരം എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തിന്റെ കഷ്ണം പാരായണം ചെയ്തു. എന്താ അദ്ദേഹം ഓതിയത്? ഓതി അവിടെ നിർത്തി. ആ ആയത്ത് പൂർണ്ണമായും ഓതിയിട്ടില്ല. അതിന്റെ ബാക്കി ഭാഗം എന്താ? അജ് അൽനാ മിൻ ദൂനി റഹ്മാനി ആലിയത്തെ യുഅബ്ദൂൻ. ചോദിക്കണം മുഹമ്മദ് നബിയെ, നിങ്ങളെ മുൻഗാമികളായ പ്രവാചകന്മാരോട്, എവിടെയാണ് സംഭവം? അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകനെ മിഅ്റാജിന് ക്ഷണിച്ചപ്പോൾ അവിടെ വെച്ച് മുഴുവൻ അമ്പിയാക്കന്മാരും കാണിച്ചു കൊടുത്ത്, എന്നിട്ട് അള്ളാഹുന്റെ റസൂലിനോട് അല്ല പറഞ്ഞതാണ്, ചോദിക്കും മുഹമ്മദ് നബിയെ, മുൻഗാമികളായ പ്രവാചകന്മാരാണ് ഇവരെ, അള്ളാഹു അല്ലാത്ത വല്ല ഇലാഹുകളും അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ? കാന്തപുരം പിന്നീട് ആയത്ത് ഓതിയിട്ടില്ല.
എന്തേ അത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് സഹായം ചോദിക്കാനുള്ള തെളിവാണെങ്കിൽ 30 കൊല്ലം കൊണ്ട് പിന്നെ എവിടെ പോയി ആയത്? പിന്നീട് നൗഷാദ് ഹസനി വന്നു, പരിശുദ്ധ ഖുർആനിലെ ആയത്തും കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനൂ റായിനാ വഖൂലു ഉൻദുർനാ. സത്യവിശ്വാസികളെ നിങ്ങൾ റായിന എന്ന് പറയരുത്, വേണമെങ്കിൽ വഖൂലു ഉൻദുർനാ, നിങ്ങൾ ഉൻദുർനാ പറഞ്ഞോളൂ. പക്ഷേ ആ ഉൻദുർനാ എന്നുള്ള പദം എടുത്തുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ വന്നു. ഇതൊക്കെ കേരളം കണ്ടതാണ്. മുജാഹിദുകൾ കൃത്യമായി മറുപടി കൊടുത്തു, അവരൊക്കെ ആയത്തുമായി പോയി. അതിന് സമാനമായിക്കൊണ്ട് അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഫൈസൽ മുസ്ലിഹാർ ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയാൻ 2 മാസം കൊണ്ടാണ് 2 സ്ഥലത്ത് വെച്ച് 1 സ്ഥലത്ത് അദ്ദേഹം മോദി അത് ശിർക്കാണ് എന്ന് തെളിയിക്കാൻ. ഓ യോ മയേശ്വറും ജമീആ യാ മയസ്റൽ ജിൻ കദിസ്തക്സർതു മിനൽ ലിൻസ്, ഈ തുടങ്ങുന്ന ആയത്തിന്റെ വചനം അത് ശിർക്കാണെന്ന് പറയാൻ 1.5 മാസം കഴിഞ്ഞപ്പോൾ വസീലത്ത് ശിർക്കിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അൻആമിൽ ആയത്തോതി. ഇസ്ലാഹി കേരളം ഒന്നടങ്കം ഞെട്ടി, പലരോടും പറഞ്ഞു. എന്നാൽ ദാ ഈ ഉള്ളവൻ പറയുന്നു, ഈ ആയത്ത് ആരെങ്കിലും ലോകത്ത് ഇന്നേ വരെ ഇത് ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാനുള്ള തെളിവായി പറഞ്ഞിട്ടുണ്ടോ? കടപ്പുറത്ത് വെച്ച് ബഹുമാനിയായ ഹുസൈൻ സൽഫി ന്യായീകരിച്ചതായി കേട്ടു. അദ്ദേഹത്തിന് കൃത്യമായി മറുപടി കൊടുത്തു, നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് ഇവിടുത്തെ മർമ്മമായ വിഷയത്തിലേക്ക് വരണം. സാജിദ് തിരൂരങ്ങാടിയോടാണ്, നിങ്ങളല്ലല്ലോ ഞങ്ങൾ ക്ഷണിച്ചതിന്, നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം, പ്രമാണത്തിലുള്ളത്, ഞങ്ങൾക്ക് വാദമില്ല. എവിടെയാണെങ്കിലും യാ അല്ലാഹ് യാ റഹ്മാൻ എന്ന് വിളിക്കണം. മക്കയിലുള്ള മുശ്രിക്കുകൾ വിളിച്ചിരുന്നു. കടലിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് കപ്പലിന് കാറ്റ് പിടിച്ച് കോൾ പിടിച്ച് കഴിഞ്ഞാൽ കപ്പൽ ആടി വലിയാൻ തുടങ്ങിയാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹനെ വിളിച്ചു, വൈദാ റക്കിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ദഹും യുശ്രികൂൻ. കപ്പലിന് കോള് പിടിച്ച് കപ്പൽ ആടി വലിയാൻ തുടങ്ങിയാൽ അവരെ പറയും, ദഅവുല്ലാഹ, അവർ അല്ലാഹനെ വിളിക്കും. എങ്ങനെ വിളിക്കും? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി വിളിക്കും. ആ കടലിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാൽ ഇതാവും യുശ്രികൂൻ. ഇതായിരുന്നു അവരുടെ സ്വഭാവം. എന്നാൽ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ ഹാളിലുള്ള ജിന്ന് അത് സഹായിക്കുമെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. പിന്നെ ഇവിടെ കളവ് പറഞ്ഞു പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു ആരോപണം. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് ഈ ഉള്ളവൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ സമയത്തിന്റെ മുകളിലാണ് തർക്കം, 3 മണിക്കായി എത്തിയെന്നാണ്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം, ഈ സത്യം അദ്ദേഹം വന്ന് പറയട്ടെ, ഹുസൈൻ സൽഫി വന്ന് പറയട്ടെ, ഇതല്ല ഹക്ക്. രാവിലെ 7:30 എന്റെ വീട്ടിൽ വെച്ച് ഫോണിൽ കൂടി സംസാരിച്ച് 1.5 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം ചായ കഴിച്ച് ഞങ്ങൾ പുറപ്പെട്ടതാണ്. ആ സംസാരം നീണ്ടു 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 അവസാനം മകരി നമസ്കാരം കഴിഞ്ഞും പള്ളിയിൽ സംസാരം തുടങ്ങി, ഏഷാ നമസ്കാരം കഴിഞ്ഞിട്ടും പള്ളിയിൽ സംസാരം തുടങ്ങി. ഏതാണ്ട് 9:30 അവസാനിപ്പിച്ചത്. സാജിദ് വന്നിട്ട് ഹുസൈൻ സൽഫി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ? എന്തിനാ വന്നത്? വളരെയധികം പ്രയാസത്തോടു കൂടി ജബ്ബാർ മൗലവിയോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, പൊതുജനങ്ങളിടയിൽ വെച്ച് തൗഹീദ് പറയുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം, ഇത്തരം വരികൾ കൊണ്ടുണ്ടാവുന്ന പ്രയാസം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. നാദാപുരത്ത് വെച്ച് അലിസ്ലാഹിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആ തിരുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ ക്ഷോഭിച്ചുകൊണ്ട്, ഈ നാവ് കൊണ്ടാണ് ഇസ്ലാഹ് വളർത്തിയത്, ഈ നാവ് കൊണ്ട് തന്നെ ഞാൻ ഇത് തളർത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സത്യം സത്യമായി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു ഈ തൗഹീദൊക്കെ ഇതിന്റെ വാദം ഇവിടുന്ന് മാറ്റിക്കളയാണ്, ഇതൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. കേരള നദുബത്തുൽ മുജാഹിദീൻ അതിന്റെ പരമോന്നത സഭയായ എക്സിക്യൂട്ടീവ് വെച്ചിട്ട് ബഹുമാനിയായ അഹമ്മദ് അലി മദനിയാണ് റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുത്തത്. 2011 December 17 കോഴിക്കോട് ജില്ലയുടെ കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്. 193 കൗൺസിലർമാരുണ്ട് കോഴിക്കോട് ജില്ലയിൽ, സിഡി ടവറിൽ കൂടുകയാണ്. അവിടെ 3 പാനൽ അവതരിപ്പിക്കപ്പെട്ടു. ബഹുമാന്യനായ അഹമ്മദ് അലി മദനി റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലക്ക് ഒരു സമവായം പാടേ, ഒരു സമവായം വേണ്ടേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച ചോദ്യത്തിന് 2 പാനൽ അവതരിപ്പിച്ച 4 പേര് വന്ന് മുമ്പിൽ നിന്നു. എന്നെയുള്ളവൻ
അഹമ്മദ് അഹമ്മദ് എന്നെ നോക്കുകയാണ്, ഞാൻ എന്തിയാ പ്രതികരിക്കാത്തത്. ആ സദസ്സിനെ മാനിച്ചുകൊണ്ട് ഈ ഉള്ളവനും അത് തയ്യാറായി. ആ 193 കൗൺസിലർമാരിൽ നിന്നും വളരെ മാന്യതയോടുകൂടി 25 കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത് കൊടുത്തു ജില്ലയുടെ എക്സിക്യൂട്ടീവിലേക്ക്. ആ 25-ൽ നിന്നാണ് പിന്നീട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ സ്വകാര്യ റൂമിൽ വെച്ചിട്ട് എലക്ഷൻ നടത്തി 12-ഉം 13-ഉം ആക്കി മാറ്റി. ബഹുമാനിയായ അബ്ദുസ്സലാം കൂടെ എത്തിയിട്ടില്ല. അദ്ദേഹം വന്ന് ആ 13-ൽപ്പെട്ട ആളായിരുന്നു. ആ ഇവിടെ എത്തിയിട്ടുണ്ട്. 13-ആളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീടാണ് സമയം മനസ്സിലാക്കിയത്, സത്യം മനസ്സിലാക്കിയേ. എന്നിട്ട് പറയാണ്, അത് കഴിഞ്ഞു, എല്ലാവരും തെരഞ്ഞെടുത്തു, 25-ാം തീയതി കൗൺസിലിൽ വന്നു, സ്റ്റേറ്റ് കൗൺസിലിൽ വന്നു. നമുക്കറിയാലോ അത്തോളി മണ്ഡലത്തിന് 16 മണ്ഡലങ്ങളുണ്ട് അല്ല, കോഴിക്കോട് സൗത്ത് ജില്ലക്ക് ഓരോരോ കൗൺസിലർമാർ ഓരോ മണ്ഡലത്തിൽ നിന്ന് വരണം. അംഗസംഖ്യ കൂടുതലുള്ള മണ്ഡലത്തിൽ നിന്ന് 2 ആൾ വരും. അത്തോളി മണ്ഡലം, ബേപ്പൂർ മണ്ഡലം, ഫറൂഖ് മണ്ഡലം, മാങ്കാവ് മണ്ഡലം, ഇതൊക്കെ മെമ്പർമാർ കൂടുതലുള്ളതാണ്. 16 ആളെ 16 മണ്ഡലത്തിന് എടുത്തു. കഴിച്ചു വരുന്ന 7 ആൾ ബാക്കിയുണ്ട്. അവിടെ വെച്ചത് അവസാനിപ്പിച്ചു. അവിടെ ചെറിയ സംസാരങ്ങളും ബഹളങ്ങളും നടന്നു. പിന്നീട് അബ്ദുർ റഹൂഫ് നദവി എന്ന് പറയുന്ന അവരെ മിമ്പറമ്മ കയറ്റുന്ന പണ്ഡിതൻ, ശ്രദ്ധിച്ചോ മക്കളെ, ഇവിടെ വന്ന് കളവ് പറയിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, സമവായത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ബഹുമാന്യനായ അഹമ്മദ് അലി മദനി പാലത്ത് അബ്ദുറഹ്മാൻ മദനിയും മുഹമ്മദ് മദനിയും ഉത്തരവാദം ഏൽപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു. 4 ആൾ അവർക്കും 3 ആൾ ഇവർക്കും കൊടുത്തുകൊണ്ട് സമവായത്തിൽ കൂടി 23 കൗൺസിലർമാരെ തെരഞ്ഞെടുത്തു. ഒരു കൊല്ലം എല്ലാ പരിപാടിയിലും പങ്കെടുത്തതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യക്തി വന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ടില്ല കൗൺസിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. കോടതിയെ സമീപിച്ചു, ഒരു കടലാസിൽ എഴുതി കൊടുത്തു. ആ കേസ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ പിന്നീട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വേണം, ഇവർ തുടരാൻ അനുവദിക്കാൻ പാടില്ല, കൗൺസിൽ പങ്കെടുക്കാൻ പാടില്ല. അതിൻ്റെ വിധി പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് 2-ാമത് ഇലക്ഷൻ നടത്തിക്കൂടെ. അതാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ നടത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു കുട്ടിയും എതിരില്ലാതെ പരിപൂർണമായ അംഗീകാരത്തോടു കൂടി 23 കൗൺസിലർമാരെ തെരഞ്ഞെടുത്തു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനെ പറ്റി ഈ ജനങ്ങളോട് കളവാണ്, കള്ളന്മാരാണ്, ഇലക്ഷനിലെ കൂടി ബേക്കലിലെ കൂടി വന്നവരാണെന്നൊക്കെ പറഞ്ഞു നടക്കുമ്പം വക്കീൽ കുപ്പായിട്ട് ഒരു യൂണിവേഴ്സിറ്റി പോയി പണിയെടുക്കേണ്ട ഗതികേട് വന്ന എന്തിനാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഹബീബ് റഹ്മാനെ നന്നായി അറിയാം. ഹബീബേ, ഇത് എരിഞ്ഞിക്കലാണ്, ഇത് മുജാഹിദിന്റെ പാരമ്പര്യമുള്ള തറവാടാണ്. ഈ തറവാട്ടിനെ സംബന്ധിച്ച്, എരിഞ്ഞിക്കലെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനം നന്നായി അറിയാം. എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് വന്നുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നു കേട്ടിട്ട് ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കുട്ടി ഇവിടെ ഇല്ല. ഏതാനും കുട്ടികൾ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥാ, ആ കുട്ടികൾക്ക് നല്ലത് ചിന്തിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സത്യം മനസ്സിലാക്കാനും അള്ളാഹുവിനെ തോഫീക്ക് നൽകണം. കാരണം ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ മരണശേഷം ഞങ്ങളെ മയ്യത്ത് കട്ടിൽ പിടിക്കേണ്ട മക്കളാണ്. ആ മക്കളെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഇല്ല, അനുവദിക്കില്ല. കാരണം എന്താ? സത്യവും അസത്യവും തമ്മിൽ മാറ്റുരക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ടോ? അനസ് മൗലവി അന്ന് പറഞ്ഞില്ലേ, അബ്ദുറഹ്മാൻ സലഫി ഇന്ന് പറഞ്ഞില്ലേ, ഇതല്ലല്ലോ തെളിവ്. അതൊക്കെ എവിടെ പറഞ്ഞതാണ്, എപ്പോൾ പറഞ്ഞതാണ്, എങ്ങനെ പറഞ്ഞാണ് കൃത്യമായി വിശദീകരിക്കാം. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്നു, ഇതാ ഈ പരിസരത്തുള്ള ഈ പുഴയിൽ ഒരാൾ വീണ് മരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു ജിന്നെന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ, എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഇവിടുത്തെ മക്കൾ മറുപടി പറയണം. ഇവിടുത്തെ മക്കൾ മറുപടി പറയണം. ആരാണോ സാജിദിനെ കൊണ്ടുവരാൻ നിർബന്ധിക്കപ്പെട്ട മക്കള്, ആ മക്കള് യഥാർത്ഥം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാനും സത്യം എന്നതാണെന്ന് വ്യക്തമായി അറിയാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിവിടെ അവസാനിപ്പിക്കരുത്. ഈ സത്യം നിങ്ങളെ കയ്യിൽ പ്രമാണമുണ്ടോ? നിങ്ങൾ കൊണ്ടുവരൂ. സക്കരിയ സലാഹിയെ കൊണ്ടുവരാം, ഹുസൈൻ സലഫിയെ കൊണ്ടുവരാം. ഇൻഷാ അള്ളാ അഹമ്മദ് അനസ് മൗലവി വരും, ഒരു സംശയവും വേണ്ട. അനസ് മൗലവിനെ മൂക്കുകയറിട്ട് വലിക്കേണ്ട സാധനമൊന്നുമല്ല. ഞങ്ങൾ ഫോണ് വിളിച്ചാലും വരുന്ന ഒരു നമ്മുടെ എളിയ പ്രവർത്തകനാണ്. ആ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കരുത്. ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞ് വഷളാക്കി കഴിഞ്ഞാലും, ആര് തന്നെ പരിഹസിച്ചാലും, ഇതൊരു ഹക്കിൻ്റെ ഭാഗമാണ്. ഈ ഹക്ക് മുൻനിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് ഈ നാട്ടിലുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ രംഗത്തിറങ്ങി ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടികളോട്, അത്തരം ആളുകളോട്, നാനാഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രമാണമായി വരിക.
ഈ സത്യം സത്യമായി പറയാനും ഈ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളെ പരമ്പരക്കും അള്ളാഹു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകിപ്പോയി. ഏശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് ജമാഅത്തായി നമസ്കാരം തുടങ്ങുക. അതിനുശേഷം ബഹുമാനനായ അഹമ്മദലി മദനി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം സക്കിരിയ സലാഹിയുടെ ആശംസ നമ്മുടെ നമസ്കാരത്തിന് ശേഷമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനനായ അഹമ്മദ് മദനിയെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.